ഉത്തര മലബാറിലെ തെയ്യക്കാരുടെ ജീവിതവും തെയ്യത്തിൻ്റെ ചരിത്രവും അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ പ്രത്യേക അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് തെയ്യക്കാരനായി ജനിച്ചാലും തെയ്യക്കാരനായി കഴിവ് തെളിയിച്ചാലും ഏതെങ്കിലും ഒരു തെയ്യക്കാരന് ഇക്കൊല്ലം പ്രധാന തെയ്യം കെട്ടട്ടെ എന്ന് കാവനധികാരികൾ തീരുമാനിച്ചാൽ തന്നെയും ആ തെയ്യക്കാരന് തെയ്യം കെട്ടാനാവില്ലെന്നും അത് തീരുമാനിക്കുന്നത് അവിടുത്തെ ദേവതയാണെന്നുമുള്ള വിസ്മയകരമായ അദൃഷ്ടത്തെക്കുറിച്ചാണ്. അതോടെയാണ് ഒരു തെയ്യക്കാരൻ ദേവതാതലത്തിലേക്ക് ഉയരാനുള്ള ആദ്യ പരീക്ഷണം നടക്കുന്നത്. അത്രേ ഈ ദേവിക്ക് ഇഷ്ടപ്പെട്ട കോലക്കാരൻ എന്നൊരു വേദം. ദേവിക്ക് ദേവന് ഇഷ്ടപ്പെട്ട കോലക്കാരൻ. സ്വാഭാവികമായും കമ്മറ്റിക്കാരൊക്കെ തീരുമാനിക്കുന്ന ഇന്ന് നാരായണൻ നീണിക്കം കെട്ടണം എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹം ആ തീരുമാനത്തോട് വന്നു കഴിഞ്ഞാൽ ദൈവഹിതം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാരായണ നിണിക്കത്തിന് തെയ്യം കെട്ടാൻ അർഹതയുള്ളൂ, അധികാരമുള്ളൂ. അത്തരമൊരു പ്രക്രിയയാണ് ഈ വരച്ചുവെക്കലിലൂടെ. സ്വാഭാവികമായും വരച്ചു വെക്കുന്ന ജന്മാരി ജന്മക്കണിശൻ ഒക്കെ അവരാണ് വെക്കൽ. ഈ വരച്ചു വെക്കൽ കർമ്മത്തിന് ജന്മാരി വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഗണപതിക്ക് വെക്കലാണ്. അപ്പോൾ ഗണപതി പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ഷേത്രത്തിലെ ആധികാരികമായ വൈശേഷികമായ വ്യക്തിത്വമുള്ള ആ കർമ്മിക്ക് നമ്മൾ അരിയും പൂവും കൊടുക്കുന്നു. ഈ കർമ്മിയാകട്ടെ അല്ലെങ്കിൽ വൈശേഷിക വ്യക്തിയാകട്ടെ, അദ്ദേഹത്തോട് നമ്മൾ പറയും ഈ 12 രാശിക്കളങ്ങളിൽ നിങ്ങൾ അരിയും പൂവും ചെരിയണം. അവർ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു കാലത്ത് ചെരിയുന്നു. അതാണ് അവിടെ ലഘിതം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ കുറിച്ചിട്ടും അനിഷ്ട സംഭവങ്ങൾ വരാനുള്ളതിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ട് ഭാവി പ്രവചിക്കൽ. ഇത്തരം ക്ഷേത്രത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം തെയ്യക്കാരെ അല്ലെങ്കിൽ കോലക്കെട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടി ഇതിലുണ്ട്. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാരായണ നിണിക്കം വന്നു കെട്ടാൻ വേണ്ടി പറഞ്ഞു, കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിച്ചു. പക്ഷേ പ്രശ്നവിധിയിൽ ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ദൈവഹിതമില്ലെങ്കിൽ ആ വ്യക്തിക്ക് കോലം ധരിക്കാൻ സാധ്യമല്ല. വീണ്ടും നമ്മൾ മറ്റൊരാളെ നിർദ്ദേശിക്കുകയും നമ്മളത് നോക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന വരുന്നത്. സ്ഥിരമായി തെയ്യം കിട്ടുന്ന നല്ല തെയ്യക്കാരനാണ്, ജനങ്ങളുടെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊരു മോശം അഭിപ്രായമില്ല. എല്ലാ തെയ്യത്തിൻ്റെ മറ്റ് തലങ്ങളിലൊക്കെ തന്നെ വളരെ ഗംഭീരമായി പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഇത്തവണയും കെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ദൈവഹിതമുണ്ടായില്ല. ചിലർ പറയും ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും ചില സന്ദർഭങ്ങളിൽ പ്രായശ്ചിത്തം ചെയ്താൽ അദ്ദേഹത്തെ സ്വീകരിക്കുക, കാരണം ദൈവഹിതം കാണുന്നു. എന്നാൽ പ്രായശ്ചിത്തം ചെയ്തിട്ടും ഇദ്ദേഹത്തെ ആ പറയുന്ന ആളെ ഒരിക്കലും ഇഷ്ടമല്ല എന്ന് ദേവിയോ ദേവനോ പറഞ്ഞാൽ ഒരിക്കലും ആ വിക്രി കൊണ്ട് തെയ്യം കെട്ടിക്കാൻ പാടില്ല. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുഞ്ഞുമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിനി, തൃപ്പാണിക്കര ബാലികെട്ടാൻ പോയിനി. കുഞ്ഞുമംഗലം മാക്കത്തിൻ്റെ സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടില്ല, എനിക്കറിയില്ല, എനിക്കതിൻ്റെ ഉദ്ദേശമില്ല. എന്ന് വെച്ചാൽ ഞാൻ പട്ടോത്ത് തിരുമുടിക്കാരനാണ്. കുഞ്ഞുമംഗലം വല്യമൂലം പട്ടോത്ത് കുഞ്ഞുമംഗലത്ത് കുംഭം 7-ാം തീയതി തുടങ്ങിയ 17-ാം തീയതി വരെയാണെന്ന് പുറത്ത് ചെയ്യാൻ കഴിയും, 10 ദിവസത്തെ അടിയന്തരം. അപ്പോൾ കുംഭം 10-ാം തീയതിയാണ് ഈ കുഞ്ഞുമംഗലത്ത് മാക്കം വരുന്നത്. അപ്പോൾ ഈ ഒരു കാരണവശാലും ഞാൻ പിന്നെ പട്ടോത്ത് നാട് ഒഴിവാക്കിയത് സമയത്ത് അതല്ല അമ്മേരെ കളിയായിരിക്കും, എന്നെ അങ്ങോട്ട് പോകണമെന്നുള്ള നിർബന്ധമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നു. കുഞ്ഞുമംഗലത്തെ ആക്കത്തണ്ടൊക്കെ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ കിംബദന്തി ഉണ്ടായ കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ പൊട്ടത്തെ മൂലത്തെ ഞാൻ രാജിവെച്ച് വേറൊരാളെ ഏറ്റു, ഞാൻ ഫ്രീയായി. ഫ്രീയായ സമയത്ത് ഇവരുണ്ട് നീലയാറോട്ടത്തേക്ക് വരുന്നത്. അവർ കുഞ്ഞുമംഗലത്ത് മാക്കത്തിന് മാക്കത്തിൻ്റെ പേരിൽ ഒരു തൊട്ടിലും കുട്ടി കൊടുക്കാൻ നീലയാറോട്ടത്തമ്മക്ക് അത് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ നീലയാറോട്ടത്തമ്മ കിട്ടുന്നത് ഞാനാണ്. അപ്പോൾ ഈ തൊട്ടിലും കുട്ടി കൊടുത്തേർത്ത് അവർ എന്നെ കണ്ടു. അവരെ കണ്ടിട്ട് അവരെന്നെ കണ്ടതിന് ശേഷം അവർ കോലം കഴിയുന്ന ഒരാൾ കാത്തു നിന്നു, വ്യക്തിപരമായിട്ട് സംസാരിച്ചു, നിങ്ങൾ നമ്മൾ വിളിച്ചാൽ വരുമെന്നൊക്കെ. ഞാൻ പറഞ്ഞു എങ്ങനെ വെച്ചാൽ നിങ്ങളെ ജന്മാരി സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ നക്ഷത്രം വേണമെന്ന് പറഞ്ഞു. നക്ഷത്രം കൊടുത്ത് ഭാര്യ വെച്ച് ചേർത്ത് പറഞ്ഞു സന്തോഷം, അമ്മക്ക് 100 ശതമാനം സന്തോഷമാണെന്ന് പറഞ്ഞു. അടയാളം കൊടുക്കുന്ന ശങ്കരമദിവസം, ശങ്കരമത്തിന് എനിക്ക് പോകാൻ പറ്റാതെ വേറെ എൻ്റെ ഇളയപ്പന അടയാളം വാങ്ങാൻ പറഞ്ഞു. അതന്നെ ചരിത്രമായിരിക്കും, മാക്കത്തിന് അടയാളം വാങ്ങാൻ തന്നെ വേറെ ആളെ പറഞ്ഞേക്കുന്നത്. മാക്കം കിട്ടുന്ന ദിവസം ഞാൻ കുഞ്ഞുമംഗലത്തിൻ്റെ മുറ്റത്ത് കാലുകുത്തുന്നു. പക്ഷേ നമ്മളെ ഇടയിൽപ്പെട്ട ഇന്ന് ആളെന്നില്ല, ചില ആൾക്കാർ പറഞ്ഞു പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ആ മാക്കം കിട്ടിയത്, കുറച്ച് ധനം കിട്ടുന്നു എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ആളെ പോയി വേറൊരാളെ കണ്ടിട്ടാണ്. അത് ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ആ ശീലമുണ്ട്, അവർക്ക് പറയാം. ദാസന പണിക്കൊന്നുമില്ല ഇത്, എനിക്ക് യോഗഭാഗ്യം കൊണ്ട് വന്ന് വീണതാണ് ആ കുഞ്ഞുമംഗലത്തെ അമ്മേരെ തിരുമുടി. മറ്റേ ഞാൻ ആ കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് കാലുകുത്തിനടെ
ഒരു ജന്മത്തിൽ തെയ്യം ഏറ്റുകഴിഞ്ഞാൽ ആ ചങ്ങാതിക്ക് തെയ്യം കഴിഞ്ഞ് കോള് മേടിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ തലക്ക് ഭയങ്കര പ്രയാസമാണ്. അത് മറ്റുള്ള ജോലി പോലുള്ള ഇപ്പോൾ നേരെ മറിച്ച് ഒരു കൽപ്പണി അല്ലെങ്കിൽ വേറെ മറിച്ച് ഒരു മേഷൻ വേറെ എന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് ഓപ്ഷനുണ്ട്, ഇന്ന് പറ്റില്ല നാളെ എന്നില്ലേ. ഇത് കുംഭം 26-ാം തീയതി ഒരു തെയ്യം നിശ്ചയിച്ച് കഴിഞ്ഞാൽ എന്ത് വെട്ടും ആ തെയ്യം കെട്ടിക്കോളാം, അത് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ആ തെയ്യം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടയാളം വാങ്ങിച്ചാൽ തന്നെ നമ്മൾ അറിയാതെ ആ തെയ്യത്തിന് വേണ്ടി മനസ്സും ശരീരവും പാകപ്പെടുത്താൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇതിനടിയിലങ്ങൾ സെറ്റാക്കാനും അത് നമ്മളെ ശരീരത്തിലേക്ക് അങ്ങനെ തെയ്യത്തിനെ കൊണ്ടുവരണം. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംസാരിക്കേണ്ടത്, ഏത് ദേവി ദേവന്മാരുടെ ഇടയിലാണ് ആ തറവാടുള്ളത് അല്ലെങ്കിൽ ആ വീട് ആ വ്യക്തിയുടെ വീടുള്ളത്, ഇതൊക്കെ പഠിച്ചെടുക്കണം. ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അക്കാദമിക് തലം വന്നാൽ ഇതെങ്ങനെ പഠിക്കും? നമുക്കിതൊക്കെ ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പഠിക്കേണ്ടതാണ്. അതും അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എനിക്ക് ഒരു യുവാവായ ഒരു വ്യക്തി 10-30 വയസ്സായ ഒരു വ്യക്തി, ഓൻ മലയൻ തന്നെ അല്ലെങ്കിൽ വണ്ണാൻ തന്നെ, ഓൻ വന്നിട്ട് പറഞ്ഞു നിനക്ക് നാളെ എനിക്കൊരു വിഷ്ണുമൂർത്തി അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു വിഷ്ണുമൂർത്തി കെട്ടണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു കതിരൂർ വീടിനെ കെട്ടണം, ഒരിക്കലും പറ്റില്ലെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ കെട്ടിയിട്ട് പലയാണ് പരാജയപ്പെട്ട ചരിത്രം നമ്മൾക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓലക്കീറ്റിൽ കിടന്നുറങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ അമ്മാവന്മാരുടെ കൂടെ പോയിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ടിട്ട് നമുക്കുണ്ടാകുന്ന അനുഭവമുണ്ട്, ആ ഉറക്കം തൂക്കിക്കൊണ്ട് അത് കാണുന്ന ആ ഒരു സംഭവമുണ്ട്. അത് നമ്മളറിയാതെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിലേക്ക് അത് വന്ന് പതിഞ്ഞവിടെയായി. അങ്ങനെ കിട്ടുന്നൊരു ഒരു അറിവ് ഒരിക്കലും നമുക്ക് റെഡിമെയ്ഡ് പഠിച്ചാൽ കിട്ടില്ല. അങ്ങനെ പഠിച്ചാൽ തന്നെ തെയ്യാവുകയും ചെയ്യില്ല. ഞാൻ 2-ാം വർഷം ബി എക്ക് പഠിക്കുന്ന കാലത്താണ് കടാട്ട് കണ്ടങ്കാട്ട് നാഗേനി വയ്ക്കുന്നത്. ആ പ്രായത്തിലുള്ള ആൾക്കാർ അന്ന് നാഗേനി പോലുള്ള വലിയ തെയ്യങ്ങൾ കഴിക്കാറില്ലായിരുന്നു. വലിയ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കേണ്ട വലിയ ഡിസിപ്ലിനുള്ള തെയ്യമാണ്, വളരെ പരിണതപ്പെട്ടതായ ആൾക്കാർ മാത്രമാണ് അത് കഴിക്കുക. അപ്പോൾ അത് കഴിക്കേണ്ടി അത് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ കാലത്ത് ഈ മറ്റ് ആൾക്കാർ ഇപ്പോൾ അച്ഛൻ രോഗത്തിൽ കിടക്കുന്നു, അച്ഛൻ്റെ മരുമകൻ ആണ് കണ്ണങ്ങാട്ട് കുതി കഴിക്കേണ്ടത്, പിന്നെ അതായത് കണ്ണൻ ആയിക്കോട്ടെ എന്നുള്ള അഭിപ്രായം പറയുകയാണ്. അങ്ങനെ ഞാൻ കരുതി ആൾക്കാരിങ്ങനെ നമ്മളത് അടയാളം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു വലിയ കാര്യത്തിനാണ് ഞാൻ നിയുക്തനാകുന്നു എന്നുള്ളൊരു ബോധം എനിക്ക് വരുന്നുണ്ട്. പിന്നെ അടയാളം വാങ്ങിക്കുമ്പോൾ ഞാൻ ആ ദേവതയോട് അടുക്കണം, അതിൻ്റെ തോറ്റമ്പാട്ടെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് കുറേ കൂടി പണ്ടേ പഠിച്ചിട്ടുണ്ട്, എന്നാലും അത് കുറേ കൂടി അത് അതിന് മുമ്പ് സ്ഥാനം പറയുന്നത് അതിലേതൊക്കെ ഏതൊക്കെ വേണം ഇതൊക്കെ നമ്മൾ അതിൽ അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ ആ ദേവതയോട് അടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വലിയ അനുഷ്ഠാനങ്ങളാണ്, ഈ കർക്കശമായ അണിയറിലൊക്കെ വലിയ കർക്കശമായ നിയമങ്ങളാണ്. പാള എഴുത്ത്, പാളയിൽ പാമ്പിൻ്റെ ഫണം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പാള വാട്ടിയിട്ട് അതിൽ പാമ്പിൻ്റെ ഫണം കുറിച്ചെടുക്കണം. അതിനേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ പുറത്ത് പുറഭാഗത്ത് പിന്നിൽ ഐന്തലമാൻ എന്ന് പറഞ്ഞൊരു സർപ്പത്തെ വരും. അത് പഴയ ആൾക്കാർ വളരെ വളരെ അത് നല്ല മരപ്പണിക്ക് നല്ല കത്തിയല്ലേ അവർക്കുണ്ടാവും, അതിങ്ങനെ സൂക്ഷിച്ച് മുറിക്കണം, എന്നാൽ 5 തല കിട്ടും. അതിങ്ങനെ വളരെ നേരം മുറിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 5 തലയും വ്യക്തമായില്ലെങ്കിൽ അത് ലേശം കത്തിയാളി പാളിപ്പോയാൽ പിന്നെ അത് കളയാൻ പാടില്ല, അതന്നെ കെട്ടണം. അതുകൊണ്ട് ഈശ്വര എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ നാഗേൻ്റെ അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട് മുറിക്കുക, കിട്ടിപ്പോയി. അപ്പോൾ ആ പറഞ്ഞു വരുന്നത് അതിലൊരു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ആദരവോടെ ചെയ്യുന്നത്. അതിൽ കല്ല് കരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്. ഈ വരക്കുമ്പോൾ ആരും ശബ്ദിക്കാൻ പാടില്ല, ശബ്ദിക്കുമ്പോൾ തുപ്പൽ നിൽക്കാം. ആരങ്ങനെ ശബ്ദിക്കുന്നില്ല, മിണ്ടാൻ പാടാന്ന് കണ്ടൽ വെച്ച ആൾ നിൽക്കുക. അപ്പോൾ അത് ഇങ്ങനെ ചമയിച്ചിട്ട് നാഗേനിയുടെ മുടി ചമയ്ക്കലൊക്കെ അത് നല്ലൊരു അനുഷ്ഠാനമാണ്. അത് കഴിഞ്ഞിട്ട് തോറ്റം പാടാൻ രംഗത്ത് തോറ്റം കയറുന്നു. തോറ്റത്തിൽ ഈ പറയുന്ന വരവിളി, ഓരോ തെയ്യത്തിൻ്റെയും വരവിളി മാത്രം എടുത്ത് ദിവസങ്ങളാണ് സംസാരിക്കും. ഇപ്പോൾ കടുവണു വീരൻ്റെ വരവിളി ആളെ വീരൻ വിളിക്കുന്ന പോലെ ഇരിക്കണം, അതുപോലെ നാഗനെ നമുക്ക് വിളിച്ചുവിടാം. പല്ലാകുളങ്കര ഭഗതി നമുക്ക് അങ്ങനെ വിളിച്ചുവിടാം. വേട്ടക്കരുവിന് വേറൊരു സ്വഭാവമാണ്, അതാ സ്വഭാവം ഗുളികൻ്റെ വരവിളിയിലും കിട്ടുന്നുണ്ട്, അതുപോലെ പൊട്ടന്തീതിൻ്റെ വരവിളി. അതെല്ലാം വൈവിധ്യമാണ്, അതിൻ്റെ സ്വര സ്ഥാനങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ആ വരവിളി തുറന്ന് ഉള്ള തോറ്റങ്ങൾ, പിന്നെ മറ്റു തെയ്യങ്ങൾക്കൊന്നും വ്യത്യസ്തമായ ഒരു നാഗത്തോറ്റുണ്ടായിരുന്നു. അതിൽ 5 അടിക്ക് അതിമനോഹരമായ 5 അടി, അതിൻ്റെ താളെല്ലാം നമ്മൾ അത്ഭുതപ്പെട്ടു. അതിൻ്റെ പൊലിച്ചുപാട്ടിൻ്റെ താളം ഇത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ കൊടിയിൽ വാങ്ങിക്കണം. അപ്പോൾ ആ കൊടിയില അനുഷ്ഠാനം കഴിഞ്ഞിട്ട് അണിയറങ്ങി പോയിട്ട് ഈ കൊടിയിലയിലെ കത്തുന്ന തിരിയെടുത്തിട്ട് കൈവിളക്കിൽ വെച്ചിട്ട് പിന്നെ അടുത്തത് മുഖത്തെഴുതാണ്. പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക, രാവിലെ തെയ്യം കഴിയണ്ടെന്ന് ബോധം വേണം, എല്ലാ ശാരീരികമായ എല്ലാം ചെയ്തിട്ട് പിന്നെ കൈവിളക്കിൻ്റെ ആ വെളിച്ചം പള്ളേരിയിൽ നിന്ന് കൊളുത്ത വെളിച്ചമാണ്, അതിൻ്റെ താഴെയാണ് നമ്മളിരിക്കുന്നത്. അതിൽ മുഖത്തെഴുതുന്ന ആൾ ചിത്രം പരക്കല്ല ചെയ്യുന്നത്, അദ്ദേഹം തിരുമുഖത്ത് ഒപ്പിക്കുകയാണ്. അപ്പോൾ ആ അതിൽ നാഗത്തിൻ്റെ ദളങ്ങൾ, അതിൽ ഈ എന്താണ് വില്ലുകുറി
മാൻകണ്ണ്. ആ മാൻകണ്ണ് വില്ലുകുരിയും വന്നാൽ ഒരു വൃദ്ധനായ ആളെ പോലും നല്ല കന്യകയായി മാറും. അതാണ് അപ്പോൾ ആ ചിത്രരചന അതിൻ്റെ നമ്മൾ ചിത്രം തന്നെ പറയാം, സാങ്കേതികം പറയുമെങ്കിൽ ആ മുഖത്തെടുത്തിന് അങ്ങനെ ഒരു അപ്പോൾ ഒരു യുവാവല്ലാകുമ്പോൾ നല്ല കന്യകയായി മാറും. അതും കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഓരോ ഈ തലപ്പാളുകെട്ടിലും പറഞ്ഞ വലിയ സംഭവമാണ് അത്. എല്ലാവരും വല്ല ഇത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ അടയാളം വാങ്ങി ഈ പ്രോസസ്സിലെത്തുമ്പോഴേക്കും പിന്നെ നാട്ടുകാരുടെ ഉണ്ട്, എന്നോട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ നാഗത്തിൻ്റെ ഇല്ലും പോകുമ്പോൾ പഴയ ആട് നാട്ടുമ്പുറത്തെ അമ്മ മോനെ ചെരുതിക്കണേ എന്ന് പറയും, മോനെ ചെരുതിക്കണേ, നീ വലിയ കാര്യത്തിനെ ശ്രദ്ധിക്കണത്, സ്നേഹത്തോടെ പറയുന്നത്. അപ്പോൾ ഒരു സമൂഹം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെച്ച് കെട്ട് എല്ലാം കഴിയുന്നത് നേരെ തിരുമറ്റത്ത് വെച്ചാണ്, പകുതി അല്ലെങ്കിൽ ഒടയല്ലാക്കിയിട്ട് ബാക്കി തിരുമുടി വെക്കുന്നത് തിരുമറ്റത്ത് വെച്ചാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് നാഗന്യമ്മ പുറപ്പെടുന്നത്. സൂര്യപ്രകാശം തിരുമുടിയിലേക്ക് വരും. ഈ പറഞ്ഞ പാമ്പുകളും ദളങ്ങളും മിന്നിൻ്റെ അതുപോലെ ഈ പല ഡിസൈൻസിൽ ചമയങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ആ തുണിച്ചമയങ്ങളുടെ പാമ്പിൻ്റെയും ദളം ഈ ഇതിനൊക്കെ ഭംഗി അതിലുണ്ട്. അത് കഴിഞ്ഞ് ആകെ ഇത് കെട്ടി വരുമ്പോൾ അപ്പോഴേക്ക് തിരുമറ്റത്ത് പോകുമ്പോഴേക്കും അവിടെ നിന്ന് തോറ്റമ്പാട്ട് ആരംഭിക്കും. തലേ ദിവസം പാടിയ പാട്ടുകൾ തന്നെയാണ്, അത് കോലക്കാരനല്ല ചൊല്ലുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ തോറ്റമ്പാട്ടുകാർ തോറ്റമ്പാട്ട് ആരംഭിച്ചിരിക്കും. ആ പാട്ടിനെ കഴിഞ്ഞ കുടിയിലേക്ക് മുമ്പേ പാടിയ കുടിയിൽ വാങ്ങിക്കുന്നതിന് മുമ്പേ പാടിയ തോറ്റമ്പാട്ടനാണ് നാഗപ്പാട്ടനെ പാടുന്നത്. അത് പാടി 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 അടുത്തപ്പോൾ അഞ്ചടി പാടുമ്പോഴേക്കാണ് അപ്പോഴേക്കും ഇതെല്ലാം പൂർത്തിയാവും. അതെല്ലാം വളരെ ടൈമിങ്ങാണ്. അത് വെച്ച് നമ്മളിങ്ങനെ കണ്ണാടി വാങ്ങി നോക്കുമ്പോഴേക്ക് നമ്മൾ ശരിയായ നാഗന്യമ്മയും മാറും. അത് നമ്മുടെ ഈ തലനാരകൾക്ക് ഏതെങ്കിലും ഒരു കലാബോധം ഉണ്ടെങ്കിൽ അത് ആവാതിരിക്കാനില്ല. അത് കലാബോധം മാത്രമല്ല, ആ ഈ പറയുന്ന എല്ലാം കൂടിയിട്ടില്ല ഈ വാദ്യം. അതിൽ ഈ പൊലിച്ചുപാട്ടിലെത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രത്യേക താളാണ്. ആ പൊലിച്ചുപാട്ടിൻ്റെ താളം വളരെ പതിഞ്ഞ കാലത്തിൽ കൊട്ടും. അന്നേരം ഈ പാട്ടൊരു ഭാഗത്തുണ്ട്, പാട്ടും കൊട്ടും ഇങ്ങനെ പോവുകയാണ്. അതിങ്ങനെ ആകുമ്പോഴേക്കാണ് അപ്പോൾ ആ താളം കൃത്യമായി കാലിന് വരും. പാമ്പാട്ടം എന്നാണ് താളത്തിൻ്റെ പേര്. അപ്പോൾ കാലിന് കൃത്യമായിട്ട് ആ പാമ്പാട്ടത്തിൻ്റെ താളം കാലിലേക്ക് വരും. തനിയെ നമ്മൾ ഒരു പാമ്പാടി പാമ്പിൻ്റെ ആട്ടം അത് ഞാൻ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള പാമ്പ് ആടിയായി ആടുക എന്ന് ചെയ്യുന്നുള്ളതാണ് അത്. ഇയാൾ പിന്നെ കണ്ണനല്ല, അത് ദേവതയായി മാറുകയാണ്. അതിന് ഈ പറയുന്ന പാട്ടും താളും ഒക്കെ വളരെ വളരെ അത് ഗംഭീരമാണ് സംഭവം. അത് പിന്നെ ഈ മുടി ഇതെല്ലാം താഴ്ക്കുകയാണ്. അത് അതിട്ട് പാമ്പ് എഴുതുന്ന പോലെ ആണ് ഇങ്ങനെ എഴുതി വരുന്നത്. ഈ തെയ്യത്തിൻ്റെ മുമ്പിൽ വലിയ വിശാലമായ വലിയ സ്ട്രക്ചറാണല്ലോ. അപ്പോൾ മുമ്പിലുള്ള ആൾക്ക് തെയ്യത്തിനെ കാണാൻ പറ്റും, ആദ്യം മുമ്പിലുള്ള കുറച്ചാൾക്ക് കാണാൻ പറ്റും. ആ മുഖം ഇയാൾക്ക് കിട്ടും, കോലക്കാരൻ കിട്ടും, ഗംഭീരായിരുന്നില്ല നല്ല ചിലപ്പോൾ അറിയാതെ അവർ കൈകൂപ്പിന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ കോലക്കാരനെ ബാധിക്കുന്നുണ്ട്. ശരിക്കും പാമ്പാട്ടം തനിയെ വരും. അപ്പോൾ പാമ്പാടി ആടി ആടി വന്നിങ്ങനെ ഒരു അപ്പോൾ ഈ മറ്റുള്ള ഈ ഭാഗത്തുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. ആദ്യം കണ്ടവരുടെ എക്സ്പ്രഷൻ മറ്റു ജനങ്ങളൊക്കെ വ്യാപിക്കും. അതിങ്ങനെ അവവാദ നീവാദമൊക്കെ ആയിട്ട് പിന്നീട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആട്ടമുണ്ട്. അത് ഒരു ഭാഗത്തേക്ക് ആദ്യം മുടി താത്തിയാൽ പിന്നെ അടുത്ത ആട്ടം ആരംഭിക്കുന്നത് ഞാൻ ചാടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇടും. അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഈ മുടിയെല്ലാം കെട്ടിയാന്നല്ല, ഒരു ഭാഗത്തേക്ക് തന്നെ വീണ്ടും വീണാൽ പിന്നെ ഇത് ചെരിഞ്ഞു പോകും. ഇങ്ങനെ ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാങ്കേതിക കാര്യങ്ങൾ അറിയാമെങ്കിലും അതിനപ്പുറം അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അടുത്ത പാട് അതിങ്ങനെ പിന്നെ തിരിഞ്ഞ് വന്നിട്ട് സോമാനം എന്നാ പറയുക, ശ്രീകോവിൽ സാങ്ക്ടം സാങ്ക്ടുറത്തിൻ്റെ പള്ളിയറയുടെ മുൻഭാഗത്ത് നിന്നിട്ട് വീണ്ടും ആടുന്ന ആട്ടാണ് പാമ്പാട്ട്. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുക. അന്നേരം നമുക്ക് തോന്നുന്നത് ഒരു പാമ്പിങ്ങനെ എഴഞ്ഞു വന്നിട്ട് മുമ്പ് തലയുയർത്തി അങ്ങനെ അതിൻ്റെ രൂപം അങ്ങനെയാണ്. ഒരു ബുദ്ധിമുട്ടുപതിയുടെ മുടിയുടെ അതിൻ്റെ മേലെ ഒരു ഓങ്കാരം ചേർത്തിട്ട് അത് വലിയ സർപ്പം പണം ഉയർത്തി നിൽക്കുന്ന ചിഹ്നമാണ്. അത് നിന്ന് ഈ അരിയെല്ലാം വാങ്ങി നാല് ഭാഗത്ത് വരുമ്പോഴേക്കും എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അതിൻ്റെ പിറകിൽ ഈ പറയുന്ന പാട്ടിൻ്റെ ശക്തിയുണ്ട്, അതിൻ്റെ ഈണത്തിൻ്റെ സ്വാധീനമുണ്ട്, താളമുണ്ട്. അപ്പോൾ തനിയെ മറക്കുന്ന സംഭവം അതല്ല. അത് വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് എല്ലാ സമയത്തും ഇയാളിങ്ങനെ കാരണം ഇത് ഇത് ഓരോ താളൊക്കെ ആടേണ്ടതിന് ഒരു ആട്ടപ്രകാരമുണ്ട് മനസ്സിൽ. അല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ ദൈവമായി മാറിയിട്ടല്ല ചെയ്യുന്നതല്ല. ഇത് ഈ പറയുന്ന ഈ ജ്ഞാന സഞ്ചയം മുഴുവൻ അറിവിൻ്റെ ശേഖരം മുഴുവൻ അതൊക്കെ ഉണ്ടാക്കണം, മനസ്സിലുണ്ടാകണം. എന്നാലത് പുറത്ത് പറയാനും പറ്റും, അല്ലാതെ ദൈവത്തോലിക്കൊന്നുമില്ല. അപ്പോൾ അയാൾ ആത്യന്തികമായ മനുഷ്യനാണ്, പക്ഷേ ഇതെല്ലാം ചേർത്തിട്ട് അയാൾ ദേവതയായി മാറുന്നുണ്ട്. മാറിയിട്ടില്ലെങ്കിൽ അവൻ ആ പണിക്ക് കൊള്ളില്ലെന്ന് അർത്ഥം. എല്ലാം ദൈവം തരുന്ന അമ്മ തരുന്ന സൗഭാഗ്യം എന്ന് പറയുന്നതിൻ്റെ കാര്യം എനിക്കൊരു വേറൊരു പ്രത്യേകത ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ പെറ്റമ്മനെ കണ്ടൊരു ഓർമ്മ എനിക്കില്ല. രണ്ട് രണ്ടര വയസ്സേ ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടില്ല മംഗലശ്ശേരി കുറേ പറഞ്ഞാൽ എൻ്റെ മരുവെള്ളെന്നെല്ലാം പങ്കളെന്നെല്ലാം പറഞ്ഞാൽ വലിയ മരുവന്നെന്നെല്ലാം പക്ഷേങ്കിൽ കണ്ട ഓർമ്മയില്ല. ഞാൻ ഒരാളെ ഇപ്പം കണ്ട കുറേ കൊള്ളത്തേക്ക് കാണുന്നില്ലെങ്കിൽ അത് മനസ്സിലൊരു പ്രത്യേകിച്ചേണ്ട. പെറ്റമ്മേന ഇതുവരെ ഓർമ്മയില്ല. പക്ഷേങ്കിൽ അമ്മ അച്ഛനപ്പം എടുത്തിട്ട് പോകും കാട്ടില്ല, കോട്ടത്തും കാട്ടില്ല, നീലിയാർ കോട്ടത്തമ്മ, അതാ നമ്മളമ്മ.
എൻ്റെ ഉപാസനാഥൻ, എൻ്റെ അമ്മ. ആ ഇതിൽ ആണ് എല്ലാം വരുന്നതെന്ന് എൻ്റെ കാഴ്ചപ്പാട്. ഒട്ടാകെ നമ്മൾ കാനൂർ തറവാട്ടിലെ കാര്യത്തിൽ പറയുന്നത് വെച്ചാൽ, ബാലി കെട്ടിവരി, മുച്ചുരോട്ട് കതി കെട്ടിവരി, തിരുവപ്പന കെട്ടിവരി, മാക്കം കെട്ടിവരി, ഒന്നും പാരമ്പര്യത്തിൽ അച്ചാത്തൻ്റെ പാരമ്പര്യത്തിൽ വരില്ല. എൻ്റെ ജന്മകുണം കൊണ്ട് എന്തോന്ന് പറയുന്നില്ല, എനിക്ക് സിദ്ധിച്ചത് അതും ഒന്നും അങ്ങോട്ട് പോകേണ്ട തന്നെ എന്നെ പരുതിയിട്ട് ഇങ്ങനെ വന്നിട്ടാണ്. ഇങ്ങനെ ഇപ്പോൾ മാക്കെല്ലാം കുറേ കഴിച്ചു, എടലോ തീർച്ചയായിട്ടും അതെല്ലാം വെച്ച് കഴിച്ചു. പിന്നെ അതേപോലെ ഈ അമ്മേരെ തളിപ്പുറം അമ്പലത്തിൽ പോയാലും ഞാൻ അറിയാണ്ട് വേഗം വിളിച്ചു നോക്ക് അമ്മേന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരൊറ്റ ഇത് ആ അമ്മേരെ കഴിവിൻ്റെ മുകളിൽ സർവ്വതും വരുന്ന എൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഇത്. അങ്ങനെ ഇതിൻ്റെ മൂല്യങ്ങളെല്ലാം ഇതിൻ്റെ തോറ്റും പാട്ടും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ എനിക്ക് സിദ്ധിക്കുകയും ചെയ്തു. ഇനി തുറന്ന് പറയുന്നതിനൊന്നും ഒന്നുമില്ല, അറിയേണ്ട കാര്യം. മുച്ചുരുട്ടുപതിൻ്റെ പുസ്തകം ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു തറവാട്ടുകാരാണ് ചുഴലിക്കാർ. ചുഴലി ബാലം പെരുവണ്ണ എന്ന് പറഞ്ഞൊരാളുണ്ട്, കഥപുരവരിൽ കിട്ടിയ ചെറിയൊരു എന്തോ ഒരു മാനസിക തകരാറുള്ള സമയത്ത് ഇയാൾ ഈ പുസ്തകം കൊടുത്ത് തളിപ്പം മുട്ട കൂട്ടികൾ നടക്കുന്നു. ഈ ബാലീരി ദൈവത്തിൻ്റെ ചരിത്ര എഴുതിയ പുസ്തകം ഒരു ആ യോഗഭാഗ്യം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇത് കാണുന്ന ഞാനാണ്. ഇത് കൊടുക്കുമ്പോൾ ഞാനിത് ഇയാൾ അപ്പോൾ അന്ന് പിന്നെ ഒരു ലിറ്റർ കള്ളിന് 30 രൂപ ഉള്ള സമയത്താണ്. അപ്പോൾ ഇയാൾ ഇതിനു വേണ്ടിയിട്ട് അന്ന് ഇത് വിൽക്കാൻ പോകുന്നത് വേറെ കൊടുക്കും. ഞാനത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്, അത്രയും വിലപിടിപ്പുള്ള. അയാളെ പിന്നെ മകളെ നക്ഷത്രം വരെ ഈ പുസ്തകത്തിൻ്റെ അടുത്തുണ്ട്. ഞാനത് തിരിച്ചു കൊടുത്തിനെ ആ ബുക്ക്, അതെൻ്റെ മര്യാദ. എന്നിട്ട് ഞാനത് ഇയാൾക്ക് കള്ളും മേടിച്ച് കൊടുത്തൊരു 50 രൂപയും കൊടുത്ത് അന്ന് വലിയ പൈസയാണല്ലോ. ഞാൻ പുസ്തകം മേടിച്ചിട്ട് വേറെ ആൾക്ക് കൈവിട്ട് പോയാൽ അതങ്ങോട്ടേ പോയിപ്പോലെ. അപ്പോൾ അങ്ങനെയാണ് അത്. പക്ഷേ അതിൻ്റെ വിധി നിയമം പിന്നെ ഇത് ഞാൻ കണക്കൂട്ടുന്നത് അത് എൻ്റെ അടുക്ക് എത്തേണ്ടതായിരിക്കും, അമ്മ കണക്കൂട്ടിയായിരിക്കും, ഇല്ല ഞാൻ മുച്ചിലോട്ട് ഉദ്ദേശിക്കില്ല. അങ്ങനെ അത് വാങ്ങിച്ച് ഞാനത് പകർത്തി വെച്ച് വീട്ടിൽ പകർത്തിയിട്ട് ആ പുസ്തകം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അവർക്ക് വീട്ടിൽ കറണ്ട് കിട്ടിയത് വരെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചു. അത്രോ അയാളെ ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് ഓരോന്ന് എനിക്ക് സിദ്ധിച്ച് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അഹങ്കരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നും വിദ്യാർത്ഥിയാണ്, തെയ്യം കിട്ടേണ്ട കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടത്തോളം തെയ്യം എന്നല്ല, ഒന്നാമത് നമ്മൾ ഈ തെയ്യം കെട്ടിൻ്റകത്ത് നമ്മളിപ്പോൾ എല്ലാ വട്ടുംപള്ളിയിലും കിട്ടുന്നില്ല. ജനങ്ങൾ അംഗീകാരം ഏറ്റവും പ്രധാനം വട്ടുംപള്ളിനെ മറ്റെല്ലാ പാർട്ടിനും കിട്ടും. എന്ന് വെച്ചാൽ സിനിമാ നടന്മാരെക്കാട്ടിയും ബുദ്ധിയും കഴിവും നമുക്ക് വേണം. അവർക്ക് ബുദ്ധിയില്ല എന്നല്ല, എന്നുവെച്ചാൽ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. നമുക്ക് വീരം കിട്ടിയോ അവിടെ അപ്പാടന്നെയാണ് വീരാളി കിട്ടുക. അപ്പാട് മാറില്ലേ, ഓരോന്നിനും ഓരോരോന്നാണ് പഠിക്കാനുള്ളത്. ഓരോന്നിനും ഓരോന്നിനെ പഠിക്കാനുണ്ട്. എല്ലാ തെയ്യങ്ങൾക്കും ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങൾ. അപ്പോൾ ഈ പഠിപ്പ് തീരുന്നില്ല നമ്മളെ തെയ്യം കെട്ടിൻ്റെ കാര്യത്തിൽ. പൊതുസമൂഹം ഇപ്പം വല്ലാത്ത രീതിയിൽ ഇതൊരു കലയാണ്, ഇതിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, എവിടെയും അവതരിപ്പിക്കുക എന്ന രീതിയിലൊക്കെ ഇപ്പം പരിഷ്കൃത സമൂഹം വർത്തമാനകാലത്ത് മാറിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ഇതൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ പോകണം, ആ പഴമ നഷ്ടപ്പെടാതെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ഇത് യാതൊരു കാരണവശാലും കലയല്ല, ഇത് അനുഷ്ഠാന കർമ്മമാണ്, ഒരു സംശയവും വേണ്ട. നമ്മുടെയൊക്കെ പറഞ്ഞു തന്നത് മനസ്സിലാക്കിയതും എല്ലാം ഇപ്പം എൻ്റെ വീട്ടിലായി കഴിഞ്ഞാൽ, ഞാനിപ്പം വീട്ടിൽ കുടികൂടൽ ചെയ്യുന്ന സമയത്ത്, ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വിഷ്ണുമൂർത്തിനും പൊട്ടുന്നേത്തിനും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കഴിപ്പിച്ചാൽ, നമ്മളിപ്പോൾ എപ്പം അടിയറയിൽ നിന്ന് കെട്ടിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതെന്താ, നമ്മളൊക്കെ എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഈ തെയ്യത്തെ ഒന്ന് കാണാൻ വേണ്ടി പറ്റില്ല. അത് നമ്മുടെ വിശ്വാസമാണ്, ഈ വിശ്വാസം തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം ഞാനിപ്പം പേക്കടം എന്ന് പറയുന്ന കുറുവാപ്പള്ളി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു കുളിയനുണ്ട്. അത് കിലോമീറ്ററുകളോളം ഈ കുളിയൻ ഓടണം. അത് 1.5 മണിക്കാണ് ഈ കുളിയൻ കീഴിൽ, 1.5 മണിക്ക്. ഈ കുളിയൻ ശരിക്കും ഈ സജേഷ് മണിക്കർ അല്ലെങ്കിൽ സജേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത് പോകാൻ പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ പോവാണ്. ഞാൻ ആചാരപ്പെട്ടത് വട്ടുംപള്ളി വായിച്ചത് പിന്നെ കോയങ്കര പുഞ്ഞാലിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ്. വളരെ ഉയരത്തിലുള്ള മേലേരിയിലാണ് നമ്മൾ വീഴുന്നത്. അതൊക്കെ ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു പരിവർത്തനമാണ്, ഒരു ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ അറിയാതെ എത്തിയാണ് ഓരോ തെയ്യക്കാരൻ. പിന്നെ ഈ തെയ്യത്തിൻ്റെ മറ്റൊരു പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് തന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നൊരു രീതിയുണ്ട്. അതായത് ശാരീരികമായിട്ട് മുട്ടുവേദന, കഴുത്ത് വേദന, തലവേദന, ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ള പ്രയാസങ്ങൾ, കാര്യം നമുക്ക് കൃത്യമായ രീതിയിലൊരു ഭക്ഷണമോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. നമ്മൾ തെയ്യത്തിന് ഭക്ഷണം കഴിക്കൽ ഒന്നുകിൽ ചിലപ്പം 3 മണി 4 മണിക്കായിരിക്കും, ചിലപ്പോൾ രാത്രി ഭക്ഷണമേ ഉണ്ടാവില്ല, രാവിലെ കൃത്യമായ രീതിയിൽ പ്രഭാത കൃത്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് അവരുടെ സമയത്ത് തെയ്യം ഇറങ്ങണം എന്നൊരു ശാഠ്യത്തിൻ്റെ പുറത്ത് നമ്മൾ അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തെയ്യത്തിലുണ്ട്, അതൊക്കെ സഹിച്ചിട്ട് വേണം ഇതിൽ നിൽക്കണം. പിന്നെ മറ്റുള്ളവർക്ക് ഇപ്പോൾ പുറമേ നിന്ന് നോക്കുകയാണെന്ന് ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കാണികൾക്ക് ഈ വർണ്ണാപരമായ ഈ രൂപഭംഗി മാത്രം കണ്ടിട്ട് പോകുന്നതുണ്ട്. പക്ഷേ ഒരു തെയ്യക്കാരൻ ആ രീതിയിലേക്ക് തെയ്യത്തിന് അവിടെ എത്തിക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം, ഒരുപാട് പ്രയാസമുണ്ട്. ഒരു തെയ്യത്തിന് അടി മുതൽ മുകളിൽ വരെയില്ലേ ആടയാഭരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ചിലവ്. ഇപ്പം ഇന്ന് നമുക്കിപ്പോൾ പൈസ കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ
പറയുന്നില്ല, തെയ്യത്തിൽ നിന്ന് വരുമാനമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം കൊല്ലത്തിൽ വരുന്ന ചില ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്കിപ്പോഴും ആനുപാതികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് വെക്കുക. ഇപ്പം നേർച്ചക്കളിയാട്ടം പോലെയുള്ള തറവാട്ട് കളിയാട്ടം പോലെയുള്ള സംഗതികളിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് അവർ ഈ തെയ്യം നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമ്മളിപ്പം അതിന് കാലാനുസൃതമായ ഒരു സാമ്പത്തിക പരിവർത്തനം വേണമെന്ന് പറയുമ്പം എല്ലാവരും മുഖവും ചുളിയുന്നൊരു ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പം മാറി മാറി കുറച്ച് കുറച്ച് വരുന്നുണ്ടെങ്കിൽ കൂടി പൂർണ്ണമായിട്ട് ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ എന്നാലും ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ആ ഒരു അവിടെ എത്തുമ്പോൾ മാത്രം ഇതൊക്കെ മറന്നിട്ട് അത് തെയ്യം കഴിയുന്നത് വരെ എല്ലാം റെഡി, തെയ്യം കഴിഞ്ഞതിന് ശേഷം ഈ രീതിയിലേക്ക് മാറുന്നൊരു സംവിധാനമുണ്ട്. ഒരു തെയ്യത്തിൽ തന്നെ പിന്നെ പ്രാഗല്ഭ്യം തെളിയിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഏറ്റവും മുമ്പിലിരുന്ന ഉദാഹരണം അതിയടത്തെ കണ്ണപ്പെരുണാണ്. അതിയടത്തെ കണ്ണപ്പെരുണ്ണൻ്റെ മരിച്ചുപോയ അതിയടം കണ്ണപ്പെരുണ്ണാൻ്റെ കഥകളി വിരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ആയിരക്കണക്കിന് കഥകളി വിരുന്ന് കെട്ടിയ ആളാണ്. അപ്പോൾ അത് അദ്ദേഹം അതിൻ്റെ ആൾ തന്നെയാണ് വീരനായിട്ട് വരുന്നത്. അതേ സമയത്ത് അദ്ദേഹം മറ്റെല്ലാ തെയ്യം കിട്ടിയിട്ടുണ്ട്. പാലോട്ട് ദൈവം എല്ലാ തെയ്യം അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇതുപോലെ അവരൊക്കെ നമ്മൾ പഴയ ആൾക്കാർ നാനാത്വം തികഞ്ഞവരെന്നാണ് പറയുക. തൂറ് അതിയടത്തൂറ്, അതുപോലെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ തായ്ക്കുന്തലൂർ എന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര്, തായ്ക്കുന്തലൂർ എന്നെല്ലാം പറഞ്ഞാൽ ആ അതുപോലെ നർത്തകരത്നം കണ്ടപ്പെടാൻ അദ്ദേഹത്തിൻ്റെ കടമ്പുന്ന തീര. അപ്പോൾ ഇത് ഓരോ തെയ്യം ഓരോ പ്രദേശത്ത് ചില തെയ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകും. ആ പ്രദേശത്തിലെ ആൾക്കാർ അത് തന്നെ കെട്ടാൻ കൂടുതൽ സാധ്യതയും. പിന്നെ ഇപ്പോൾ കടമ്പുന്ന വീരനൊക്കെ ഒരു എവിടെയും പോയി കെട്ടാകുന്ന ചെറുജന്മാവകാശത്തിനപ്പുറമുള്ള ചില ഇളവുകൾ അതിലുണ്ട്. അതുകൊണ്ട് ഏടിയും കെട്ടാകുന്ന, അതുപോലെ കുഞ്ഞാര പെരുവണ്ണൻ അറത്തിൽ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് എൻ്റെ അച്ഛനൊക്കെ. അവർ അച്ഛൻ ഒരു കുട്ടിക്കാലത്ത് മുഴുവൻ കൂടുതൽ അച്ഛൻ പറയാ ഈ ബാലി ചെറുപ്പത്തിലെ അതുപോലെ കുരുക്കത്തെയും കണ്ടനാടുകളൊക്കെ കഴിക്കുന്ന കാലമുണ്ടായിരുന്നില്ലേ. വെള്ളടത്ത് ഊതിരെ കലശലം അച്ഛൻ്റെ ഗംഭീരമാണെന്ന് പറയും. അമ്മ ദൈവങ്ങളാണ് അച്ഛൻ്റെ അമ്മ ദൈവം വേട്ടക്കരുവകൻ. തിരുമാനങ്ങളത്ത് അതിപ്പം പറയും, അതിന് ശേഷം നമ്മളൊരു വേട്ടക്കരുവനെ കണ്ടിട്ടില്ല അവർ. അതുപോലെ ഇടാട്ടുകാർക്ക് നാഗേനി കിളങ്ങരപ്പൊതി ഇതിൽ അവരുടെ പ്രത്യേക തറവാട്ടുകാരനാണ്. ഈ കുറുവാട്ട് പെരുവണ്ണന്മാരുടെ കിളങ്ങരപ്പൊതി അച്ഛൻ്റെ മരുവൻ നമ്മളെ മച്ചനെല്ലാം ഒരാസാധനമാണ്. പകലൊക്കെ അദ്ദേഹം ഇട്ട് പറപ്പിക്കും ഒരു രൗദ്രം. രാത്രി രൗദ്രം ഉണ്ടാക്കാൻ വലിയ വിഷയമല്ല, തീയും ഇതൊക്കെ വെച്ചിട്ട്. ഞാനൊരു കിളങ്ങരപ്പൊതി കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം അവരുടെ അടുത്തൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. അവർ കാലഘട്ടം നമ്മൾ കഴിച്ചു നേടും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കിളങ്ങരപ്പൂതിയിൽ ഇവർക്കൊരു അവരെ ഒരു കുറവാട്ട് വണ്ണാന്മാരുടെ ഒരു അഭിമാനമായിട്ട് എടുക്കുക. അപ്പം ഒന്നും പൈസ ഒന്നും കിട്ടി തിരക്കില്ല, അത് നമ്മൾ വിട്ടിരുന്ന അവർ. അത് അവരുടെ ഒരു അതിന് അവർക്കൊരു മന്ത്രം പൂർത്തി എന്നുള്ള സങ്കല്പമുണ്ട്. അതിൻ്റെ മന്ത്രമൊക്കെ അവരുടെ കയ്യിലാണ്. ബാലി ഓരോ സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ചില സ്ഥലത്ത് ബാലിയുടെ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ബാലി തീയത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ പറയാം. ചില ആൾ വലിയ മുടി എടുക്കാൻ വലിയ കേമാരാണ്. അച്ഛൻ ആ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. അച്ഛൻ ഇവിടെ ആ തട്ടാച്ചേരിയിലും പോയിട്ട് പടവന്തൂർ അവിടെ വടക്കത്തി ഭൂമി കഴിഞ്ഞു. അതുപോലെ നമ്മളെ അഞ്ഞൂറ്റൻ കൃഷ്ണ അഞ്ഞൂറ്റൻ എന്ന് പറഞ്ഞ ആൾ, അത് ഇപ്പോഴില്ല വലിയ വരെ കൂടി. ഞാനിപ്പോൾ ആളെ പറയുമ്പോൾ കുറേ ആളെ വിട്ടു. കുറേ ആൾക്കാർ ആ തലമുറയിൽപ്പെട്ട വലിയ ആൾക്കാർ തികച്ചും വലിയ സവിശേഷാധികളായിരുന്നു. ഇവിടെ പാലോട്ടയും കഴിച്ച കോക്കാട്ട് രാമപെരുവണ്ണൻ, അതിന് മുമ്പേ കഴിച്ച ആൾക്കാർ. അതൊരു പാലോട്ട ദൈവം തന്നെ പറഞ്ഞാൽ അതൊരു പിന്നെ ഇങ്ങനെ തുള്ളി മറന്നുണ്ടാക്കേണ്ടല്ല. അതുപോലെ ചെറിയാളെ മുത്തപ്പൻ, മുത്തപ്പനൊക്കെ വാക്കുകൊണ്ടാണ് മുത്തപ്പനാകുന്നത്. ഈ പ്രദേശത്തെ കാര്യമാവുന്നത് അത് മുത്തപ്പൻ്റെ പുരാവൃത്തം മുഴുവൻ പഠിച്ച് അതിൻ്റെ തോറ്റമ്പാട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആരാണ് ഈ കഥ കോലത്തെ അറിയുക എന്ന് പറയും. ഇങ്ങനെ കോലത്തെ അറിഞ്ഞിട്ട് ഓരോ കോലത്തിന് മാത്രം സ്പെഷ്യൽ ചെയ്ത ആൾക്കാരുണ്ട്. അന്തിത്തറ അത് അയാളിൻ്റെ കേട്ടെന്ന് പറയും. അങ്ങനെ ആൾക്കാരുണ്ട്. കുട്ടിച്ചാത്തൻ്റെയൊക്കെ ചില ആൾക്കാരുണ്ട്. കുട്ടിച്ചാത്തൻ ഇവർക്ക് ശേഷം അങ്ങനെ കുട്ടിച്ചാത്തൻ കേട്ടില്ല എന്ന് പറയും. തെക്കുന്നൊക്കെ പറയാം. നമ്മളെ ഓരോരുത്തർ അതോരോ നാട്ടിലും അതിൻ്റെ ഓരോന്നിന് സ്പെഷ്യലൈസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അവരത് ഗംഭീരാക്കും. പിന്നെ ഒരു മലയറാട്ട് നടത്തിന് കൊടലൂർ അല്ല നമ്മളെ പൂന്തോട്ട ഇല്ലത്ത്, പൂന്തോട്ട ഇല്ലത്ത് ദാസൻ എന്ന് പറഞ്ഞ മാങ്ങാടൻ്റെ സമയത്തെല്ലാം സാഹചര്യം നോക്കിയിട്ടാണ് തീരുമാനിച്ചിട്ട്. അന്ന് ഞാൻ പറഞ്ഞിന് എനിക്കിങ്ങനെ ഒരു പ്രതിഷ്ഠയിലൊരു ദിവസമുണ്ട്, തളിയിലൊരു തൊണ്ടച്ചൻ്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിവസം, അന്ന് അവിടെ തെയ്യം കെട്ടാൻ പോകണം. എന്നിട്ട് പറഞ്ഞു മാങ്ങാടൻ്റെ കോലം കഴിഞ്ഞാൽ മാങ്ങാടൻ്റെ സൗകര്യത്തിൽ പോടുമെന്ന് പറഞ്ഞു തന്നിരിക്കും ഞാൻ വെറ്റ് വെട്ട്. ആകുമ്പോൾ പൊയിൽ ഭഗവതി അവിടെ മലയറാട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും പിന്നെ പണിക്കർ സമുദായത്തിൽ നല്ല സമുദായത്തിൽ ഭണ്ണാർ സമുദായത്തിൽ ഒറ്റൊരു ഭഗവതിയുണ്ട്, കോയിൽ ഭഗവതി അതാ ദാസൻ ഒറ്റ ഭഗവതിയുണ്ട്. അപ്പോൾ ഞാനത് മകരാറാം തീയതി ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ആ മങ്ങാടൻ്റെ സൗകര്യത്തിൽ കൂടുന്നു തന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങളത് ഏക്കുഞ്ഞു. അത് പ്രതിഷ്ഠയാണ് അടുത്ത ആദ്യത്തെ. അപ്പോൾ ഇവിടെ മുന്നോട്ടില്ലാത്ത തെയ്യലും കഴിഞ്ഞു. ഞാൻ എനിക്ക് അന്നത്തെ പൈസ നല്ലൊരു പൈസ നിന്ന് മുണ്ടും തന്നിട്ട് അയാളെ ഞാൻ യാത്ര അയച്ചിട്ട് ഞാൻ പോയി അടുത്ത് എല്ലാ തെയ്യവും കഴിഞ്ഞിട്ട് പണിക്കർക്ക് എല്ലാവർക്കും എല്ലാ കോലക്കാർക്കും വള കൊടുക്കുന്നുണ്ട് തോന്നുന്നു പൂന്തോട്ടം തന്നിരി.
അപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാനാടില്ല, ഞാൻ ഇയാളോട് പറഞ്ഞിട്ടാ പോയിന്. പക്ഷേങ്കിൽ എന്നെ വിളിക്കുമ്പോൾ മാങ്ങാടൻ ആടില്ല, ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളയില്ല, എനിക്ക് വളയില്ലാത്തതുകൊണ്ട് ഞാനത് വിഷയക്കില്ല. ഞാനത് അറിയുന്നത് പിറ്റേന്ന് ഒരു മുത്തപ്പൻ്റെ പേർത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നെ പറയുന്നു, ഏ നിങ്ങളവിടെ നിൽക്കാതെ നിങ്ങൾ വെറുതെ രണ്ട് പവൻ കളിക്കണ്ടേ. ഞാൻ പറഞ്ഞു രണ്ട് പവൻ്റെ അല്ല എന്നാ സംഭവം, അതല്ലപ്പോൾ ഒരു പവൻ അങ്ങനെ അത് നമുക്ക് അതിൻ്റെ ഘനത്തിനല്ല അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ എനിക്കതൊരു വിഷമമായി മനസ്സിന്. ഏ ഞാൻ നമ്മൾ സമുദായത്തിൽ ഒറ്റ കോലയാടില്ലോ, ആ കോലം കഴിച്ച് എനിക്ക് യാതൊരു വിലയില്ലാണ്ടായി പോയല്ലോ. ഞാൻ മറ്റുള്ളവരുള്ള നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചെയ്തതിന് ഒരു വിലയില്ലാണ്ടായി പോയല്ലോ. നമ്മളാടെ മഞ്ഞും കൊണ്ട് തലേന്ന് ആ കാട്ടിൻ്റെ അകത്ത് കിടന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിഷമിച്ചു. ഈ തമ്പുരാൻ അറിഞ്ഞു വരാൻ പറഞ്ഞു, ഞാൻ പോയില്ല. ഞാനിത് എനിക്ക് തന്നില്ലല്ലോ എന്നുള്ളത് ഞാൻ പോയില്ല. പിന്നെ ആളെ പറഞ്ഞേക്കാൻ തുടങ്ങി ഞാൻ പോയില്ല. പിറ്റത്തെ കൊല്ലം തെയ്യത്തിന് വിളിച്ചേർത്ത് ഞാൻ പറഞ്ഞു വരില്ലോ അല്ല. അപ്പോൾ രണ്ടാമത്തെ രണ്ട് മൂന്ന് കൊല്ലം എന്നിട്ട് അവർ ആരെങ്കിലും മാറ്റി മാറ്റി കഴിച്ചോ, പക്ഷേ അതൊന്നും പൂർത്തീകരിക്കുന്നില്ല എന്ന് അയാൾ തന്നെ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ദാസം തന്നെ വരണം. എന്നിട്ട് മറ്റുള്ളവർ അളിയനേവരെല്ലാം പറഞ്ഞു വെച്ചു. പറഞ്ഞേച്ചേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തന്നെ ഒരു പോയി മറ്റേ തെയ്യം കെട്ടി കെട്ടിട്ട് അയാൾ അവളെ തന്നു, അവിടെ തന്നു. അങ്ങനെ ഏഴ് പ്രാവശ്യം അത് അധികാരമായിട്ട് പിന്നെ കൊടലൂർ തമ്പുരാൻ അടിക്കുന്നു, ചെറുക്കത്തമ്പുരാൻ അടിക്കുന്നു, രാജരാജേഷ് ആദ്യം രാജരാജേഷ്ട്ട് അടിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആധാരം എന്ന് പറഞ്ഞത് ഈ തളിപ്പറമ്പ് കുട്ടുംപുറത്തെന്നാണ് പറയുക. തളിപ്പറമ്പ് കുട്ടുംപുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ തളിപ്പറമ്പ് അമ്പലം. ഇപ്പോഴവിടുന്ന് അത് ഈ കലാകാരന്മാരൊക്കെ ആദരിക്കുന്നൊരു കേന്ദ്രമാണ്. അതിനൊക്കെ ബുദ്ധമത പാരമ്പര്യമുണ്ട്. ഒരു കാലത്ത് വൈദ്യന്മാരെയും അതുപോലെ ഈ ഈശ്വർമാവ് എന്ന് പറഞ്ഞ ആശാരി മുശാരി ആ വിഭാഗത്തിലൊക്കെ വലിയ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളുകൾ, വലിയ വാദ്യക്കാർ, ചെണ്ട മാരാമാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന ഒരു കാലത്തെ അക്കാദമി അവാർഡ് അതായിരുന്നു അത്. അപ്പോൾ അതിനൊക്കെ പരിധിയുണ്ട് താൻ. ഈ രാജഭരണത്തിൻ്റെ ഒരു പരിമിതി അതിനുണ്ട്. അതായത് ഇവിടുന്ന് ചെറുക്കൽ തമ്പുരാൻ്റെ ഒരു ആധാരം വാങ്ങിയിട്ട് നിങ്ങൾ തിരുവിതാംകൂർ പോയാൽ ആളെ ഈ ആധാരം സ്വീകരിക്കണമെന്നില്ല. ഇയാളെക്കാൾ വലിയ ആളാണ് അത്, സാമൂതിരി ഇവിടെ അംഗീകരിക്കണമെന്നില്ല. ഇവർ തമ്മിൽ ലോഹിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വള ഇങ്ങനെ താഴ്ത്തിയിടുന്നു, ഇവിടെ ഇങ്ങനെ തിരുത്തി കയറ്റാൻ പറ്റില്ല. എന്നാൽ ഈ തളിപ്പറമ്പിലുള്ള ആചാരത്തിന് കേരളത്തിലേടെയും തിരുവിതാംകൂർ പടിവരെ പോകാൻ പറ്റും. എന്നുവെച്ചാൽ ബ്രാഹ്മണ യഥാർത്ഥത്തിൻ്റെ തിരുവിതാംകൂറിനൊക്കെ നിശ്ചയിക്കുന്ന ആൾ ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹമാണ്. അതുകൊണ്ട് തളിപ്പറമ്പെന്ന് കൊടുത്തൊരു എനിക്ക് തളിപ്പറമ്പെന്ന് കൊട്ടുംപുറത്ത് നിന്ന് ആചാരം കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് ചോദ്യമില്ല എന്നാണ്. എനിക്ക് അങ്ങനെ തിരുവിതാംകൂർ പടിവരെ പോകാം, ആടെ ഇങ്ങനെ വള കയറ്റിയത് ഒക്കെ എനിക്ക് അതിങ്ങനെ താഴ്ത്തിയിടുന്ന ആരും പറയില്ല. ഇങ്ങനെയൊക്കെയാണ്.